കടം വാങ്ങി പണം കൊണ്ട് ടിക്കറ്റ് എടുത്ത് കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് 10 ദിവസം ആ റെയിൽവേ സ്റ്റേഷൻ പാർത്ത് അവിടുത്തെ പബ്ലിക് ലാട്രിൻ ഉപയോഗിച്ച് സ്റ്റേഷനിലെ വടാപ്പാവ് കഴിച്ച് 17-ാമത്തെ വയസ്സ് ജീവിതം ആരംഭിച്ച ഒരു മാർത്തോമക്കാരൻ എനിക്കറിയാം. ഒരു മലയാളിയെ പരിചയപ്പെട്ടു, അയാള് കമ്പനി കൊണ്ടുപോയി. ചുമട് ചുമക്കുന്ന ജോലി, ആദ്യം വിദ്യാഭ്യാസം ഇല്ല, ഉന്ത് വണ്ടിയിൽ ചുമട് ചുമക്കണം, ഗോഡൌണിലേക്ക് ഫാക്ടറിയിൽ നിന്ന് തിരികെ. അതുപോലെ ആ മലയാളിക്ക് ഇഷ്ടപ്പെട്ടു, ജോലി വിശ്വസ്തനാണ്. പതുക്കെ പതുക്കെ കൊച്ചു കൊച്ചു സൂപ്പർവൈസർ ആക്കി എന്നെ മാറ്റി. ഇന്നൊരു വലിയ ബിസിനസ് ശൃംഖലയുടെ ചുമതല വഹിക്കുന്ന വ്യക്തിയാ. അദ്ദേഹം സാക്ഷ്യം പറഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞു പറയുകയാണ്, അച്ഛാ എനിക്ക് ടിക്കറ്റ് എടുത്ത് തരാൻ എന്റെ അമ്മയുടെ കൈ പടമില്ലായിരുന്നു. അടുത്ത വീട്ടിൽ നിന്ന് കടം വാങ്ങിയ കൊല്ലത്തുനിന്ന് വരുന്ന ടിക്കറ്റ് എടുത്ത് എന്നെ അയച്ചത്. ഞാൻ എന്തെങ്കിലും ആയെങ്കിൽ ദൈവത്തിന്റെ കൃപയാ. മുംബൈ പട്ടണത്തിൽ അടിച്ചു പൊളിക്കാൻ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം പറയണ്ട. ജീവിക്കാൻ വേണ്ടി വന്നവരല്ലേ, ജീവിതം വഴിമുട്ടിയപ്പോൾ വന്നവരല്ലേ. നലിന്നോ ഒരു ഭാഗം മാത്രം ഞാൻ പറയാം, സമയമില്ലാത്തത് കൊണ്ട്. വിവാഹങ്ങൾ തന്നെ എടുക്കുക, പണക്കൊഴുപ്പല്ലേ നമുക്ക് എവിടെ നിന്ന് കിട്ടിയ സംസ്കാരങ്ങൾ. പ്രീ വെഡിങ് ഷൂട്ട്, ബ്രൈഡൽ ഷവർ, ബാച്ചിലേഴ്സ് പാർട്ടി, വൈൻ ടോസ്റ്റ്, കപ്പിൾ ഡാൻസ്, കസിൻസ് ഡാൻസ്, ഫ്രണ്ട്സ് ഡാൻസ്, പിന്നെ അപ്പന്റെ ഡാൻസ്, പിന്നെ അമ്മായിയപ്പന്റെ ഡാൻസ്. കഷ്ടം. ഫ്രം വേർ യു ഗോട്ട് ദിസ് കൾച്ചർ? അടിച്ച് പൊളിക്കുകയല്ലേ. 9 മാസം 9 ദിവസം 9 നിമിഷം ഉദരത്തിൽ പേറിയ പ്രാർത്ഥിച്ചുണ്ടായതിന്റെ പൈതലിന്റെ വിവാഹത്തിന് പിന്നിൽ എത്ര പ്രാർത്ഥനയുണ്ട് അമ്മമാരെ, എത്ര കണ്ണുനീരുണ്ട്, ദൈവത്തോടൊരു ആലോചനയുണ്ട്. നിന്റെ ഓരോ ആഘോഷങ്ങളിലും എത്ര സ്തോത്രമുണ്ട്. ഇതെല്ലാം ഒരു കസ്റ്റമിന്റെ ഭാഗമായി. നൗ ഐ വിൽ കോൾ അപ്പോൺ റെവറന്റ് സോ ആൻഡ് സോ ടു കം ആൻഡ് ഇൻവോക്ക് ഗോഡ്സ് പ്രസൻസ്. അവക്ക് ആവശ്യത്തിന് തുണിയില്ല, നിൽക്കുന്നവൾക്ക് പ്രസൻസ് ഇൻവോക്ക് ചെയ്യാൻ വിളിക്കുന്നവർക്ക് വേണ്ട വിധത്തിൽ വസ്ത്രമില്ല. കഷ്ടം. പിന്നെ എന്തൊക്കെ പരസ്യമായിട്ട് കിസ് ചെയ്യണോ, കെട്ടിപ്പിടിക്കണോ, ക്യാമറാമാനാ പറയുന്നത് എങ്ങനെ ചെയ്യണം, അഭിനയിക്കണം, എന്ത് ചെയ്യണം, അതിലെല്ലാം റെഡിയാ. അവസാനം തള്ളയും തന്തയും കസിനും കുസിനും എല്ലാം കിടക്കുന്ന ഡാൻസ് ആണ്, കൂത്ത്. ലേവ്യാപുസ്തകം 18-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, Do not follow the practices of the land of Egypt where you used to live. Nee partha misraim deshathu nadappu pole aagirathu. Or follow the practices of the land of Canaan where I am taking you now. Nee poguna Canaan deshathile nadappu pole aagirathu. Nee partha Egyptile nadappu, nee poguna Canaanile nadappu theranjedukapetta devathinte janathine nadappalla. Ennittu parayunnathu, You must not follow their customs because you have a different calling. You are called out. You are chosen. Oh, ഭൂതലത്തിലേക്കുമെച്ച് എല്ലാ ജാതികളിലും മേന്മയുള്ള ജാതിയായി തമ്പുരാൻ നിന്നെ തെരഞ്ഞെടുത്തത് നീ ഈജിപ്ഷ്യനാകാൻ വേണ്ടിയല്ല, നീ കനാൻ നാട്ടുകാരനാകാൻ വേണ്ടിയല്ല. Oh, you are the child of God. 33.5 വയസ്സിൽ ചങ്കിലെ ചോര ഊറ്റിത്തന്ന് നിന്നെ മകനായി മകളായി നിന്നെ വിലക്കു വാങ്ങിയ ഒരു തമ്പുരാനുണ്ട്. അവനെ അനുസരിച്ചൊരു ജീവിതം. നമ്മുടെ കല്യാണത്തിന്റെ ആഘോഷങ്ങളൊക്കെ കൃപയുടെ സെലിബ്രേഷൻ ആകട്ടെ. Let our marriages be the celebrations of grace of God. ദൈവം നടത്തിയതിനെ ഉച്ചേശ്വരം പ്രഘോഷിപ്പാൻ.